കാരുണ്യവാന്റെ കരുണാ കൃപാകടാക്ഷങ്ങൾ നമ്മിലും കുടുംബങ്ങളിലും സദാ വർഷിക്കുമാറാവട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഏവർക്കും ഹൃദ്യമായ ബലിപെരുന്നാൾ ആശംസകൾ. മറക്കാൻ കഴിയാത്ത രണ്ട് ഓർമ്മകളുടെ സംഗമ ദിനത്തിലാണ് നാം ഇന്ന്. ത്യാഗോജ്വലമായ ബലിപെരുന്നാൾ മനസ്സിൻ്റെ ഉള്ളിൽ സന്തോഷം നിറക്കുമ്പോൾ മാപ്പിളപ്പാട്ടിൻ്റെ മഹാരഥർ എ വി മുഹമ്മദ് സാഹിബിൻ്റെ ഓർമ്മകളും നമ്മെ തൊട്ടുണർത്തുന്നു. കഥയും കാവ്യവും സമന്വയിപ്പിച്ച ഈ സ്മൃതിലയത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. മാപ്പിളപ്പാട്ടിൻ്റെ അസ്തമിക്കാത്ത സൂര്യ തേജസ് എ വി മുഹമ്മദ് സാഹിബിനെ അടുത്തറിഞ്ഞ ഇന്നും മാപ്പിളപ്പാട്ടിനെ നെഞ്ചോട് ചേർത്തുന്ന പ്രിയപ്പെട്ട അതിഥികളെ നമുക്ക് സ്വാഗതം ചെയ്യാം. ജയഭാരതി കൊണ്ടോട്ടി, ഒട്ടനവധി വേദികളിൽ എ വിക്കയുടെ കൂടെ നിറസാന്നിധ്യമായിരുന്ന ജയഭാരതി ചേച്ചിക്ക് സ്മൃതിലയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരുപാട് കെസ്സുകൾ കിസ്വപ്പാട്ടിലൂടെ മലയാളിക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട എൻ സി മുഹമ്മദ് കാവനൂർ, എൻ സി ഉസ്താദിനെ സ്മൃതിലയത്തിലേക്ക് ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. മാപ്പിളപ്പാട്ടിൻ്റെയും മാപ്പിള കലകളുടെയും താളവും ഓളവും നെഞ്ചിലേറ്റിയ കലാസ്നേഹി, രചനയുടെ ആലാപനത്തിൻ്റെ സംഗീതത്തിൻ്റെ എല്ലാ തലങ്ങളിലും തൻ്റെ ചിന്ത കൊണ്ട് കയ്യൊപ്പ് ചാർത്തിയ മാപ്പിള കലാഗവേഷകൻ അബ്ബാസ് കൊണ്ടോട്ടി, ഏറെ സ്നേഹാദരവോടെ സ്വാഗതം. താങ്ക് യു ചേച്ചി. ഒത്തിരി പറയാനുണ്ട് എ വി കെയെ കുറിച്ച് നിങ്ങൾക്ക് എന്നറിയാം. മാപ്പിളപ്പാട്ട് ശാഖയും അതിൻ്റെ കലാകാരന്മാരും ഒരു കുടുംബമായി സ്നേഹം പങ്കിട്ടിരുന്ന ആ സുവർണകാലത്തിൻ്റെ ഓർമ്മകൾ ഒന്ന് പങ്കുവെക്കാമോ? എ വി കെ എന്ന് പറഞ്ഞാൽ നല്ലൊരു മനസ്സിൻ്റെ ഉടമേ, നല്ലൊരു കലാകാരനും, അതിലുപരി നല്ല എന്താ പറയുക, ദൈവത്തിന് നിസ്കാരം നോമ്പ് എല്ലാതുള്ള എല്ലാം നിറഞ്ഞ ഒരു ഭയഭക്തിയുള്ളൊരു ഒരാളാണ്. എൻ്റെ ബാപ്പാക്ക് തുല്യമായിട്ട് ഞാൻ സ്നേഹിച്ചിരുന്ന വ്യക്തി കൂടിയാണ്. ഞാനൊരു 73-74 എ വി കെയുടെ കൂടെ പാടാൻ പരിപാടിക്ക് പോക്ക് തുടങ്ങിയത്. എന്താ, അവർക്ക് 5 പെൺമക്കളാണ്, 2 ആൺമക്കളും. പക്ഷേ ആ 5 പെൺമക്കളിലൊരു മകളായിട്ട് എന്നെ കണ്ടിരുന്നൊരു 6-ാമത്തെ ഒരു മകളായിട്ടാണ് അത്. ആ വീട്ടുകാരൊക്കെ എന്നെ കണ്ടത്, അത് പറയാതിരിക്കാൻ വയ്യ. കാരണം ഞങ്ങൾ കിടന്നുറങ്ങാറ് ഡൈനിങ് ഹാളിലാണ്, വലിയൊരു പായ വിരിച്ചിട്ട് ആ 6 പെൺകുട്ടികളും ഒന്നിച്ച് കിടന്നുറങ്ങും. സുബൈക്ക് ഏവിക്ക പള്ളിയിൽ പോകുമ്പോൾ ഞങ്ങളൊക്കെ ലൈറ്റ് ഇടുമ്പോൾ ഞങ്ങളൊക്കെ ഉണരും, ഉണരുമ്പോൾ ഞങ്ങൾ നോക്കി കിടക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ എഴുന്നേറ്റ് വന്നാൽ ഞങ്ങൾക്ക് അവിടെ അടുത്ത ചായ പീടിക, അന്നത്തെ ചെറിയ ചെറിയ കടകളാണ്, അവിടുന്ന് പഴംപൊരി ഇങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരാതെ ആ വീട്ടിലേക്ക് വരില്ല. ഒട്ടനവധി വേദികൾ ചേച്ചി പാടിയിട്ടുണ്ട് ഏവിക്കയോടൊപ്പം, ഏറെ നിങ്ങളെ സ്വാധീനിപ്പിച്ച അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് പാടുന്ന പാട്ട് ഏതായിരുന്നു? മമ്പൂറപ്പൂ മക്കാമിലേ മൗലാദവീനവാസിലേ ഇമ്പപ്പൂവായ കൊത്തു പോലെ സയ്യിദലവിറളിയല്ലാ മമ്പൂറപ്പൂ മക്കാമിലേ മൗലാദവീനവാസിലേ ഇമ്പപ്പൂവായ കൊത്തു പോലെ ഇസ്ലാമിൻ തേജസാണവർ കശഫ വളരെ മനോഹരമായ ശബ്ദം ദൈവം ഇന്നും നിലനിർത്തുന്നു, എന്നെന്നും നിലനിർത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതിന് ഞാൻ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അബ്ബാസ്ക, കാവ്യഭാവന കൊണ്ട് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളറകളിലേക്കും സമൂഹ മധ്യത്തിലേക്കും തൻ്റെ സ്വരമാധുരിയെ നിറസാന്നിധ്യമാക്കിയ മഹാൻ എ വി മുഹമ്മദ് സാഹിബ്, നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ ഒന്ന് ഞങ്ങളോട് പങ്കുവച്ചാലും. കേരളത്തിലെ ആബാലവൃദ്ധം സംഗീതപ്രേമിയുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ വലിയൊരു ഗായകനാണ് എ വി കെ. ചരിത്രമുറങ്ങുന്ന തിരുരങ്ങാടി, ഞാൻ പറയണ്ടല്ലോ ചരിത്രത്തെക്കുറിച്ചൊന്നും പോലും അതിൽ കടക്കുന്നില്ല. ഒരുപാട് ഗായകന്മാർക്കും ഗായികമാർക്കും രചയിതാക്കൾക്കൊക്കെ ജന്മം നൽകിയ ഒരു സ്ഥലമാണ് തിരുരങ്ങാടി.
മമ്പുറം കുത്തബ് സമാൻ സൈദരവി തങ്ങളുടെ ആഗമനം കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സ്ഥലം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെയും പറങ്കികൾക്കെതിരെയും പെരുമാറി കാണിച്ച പടയാളികളുടെ ഒരു സ്ഥലം തിരുരങ്ങാടി. ഔക്കോയ മുസ്ലിയാരും അതുപോലെ തന്നെ ഔലിയത്ത് ചൊക്രനും തൻ്റെ പ്രജകളെ അല്ലെങ്കിൽ തൻ്റെ ആളുകളെ പ്രബോധനം പഠിപ്പിച്ച തിരുരങ്ങാടി. ഈ തിരുരങ്ങാടിൽ നിന്നാണ് കെ ടി മുഹമ്മദ് കുട്ടിയുടെയും അതുപോലെ തന്നെ കെ ടി മുഹമ്മദിൻ്റെയും കെ ടി മൊയ്തീൻ്റെയും മറ്റത്ത് മുഹമ്മദിൻ്റെയും എ ടി മുഹമ്മദിൻ്റെയും ഖദീജാവി വഫാത്തുമാരെതിരെ എ ടി ആയിഷയുടെയും ഒക്കെ നാട്ടിൽ നിന്നാണ് ഏവിക്ക വരുന്നത്. ചരിത്രമുറങ്ങുന്ന തിരുങ്ങാടി ആയതുകൊണ്ട് തന്നെ ചരിത്രത്തോളം അദ്ദേഹത്തിൻ്റെ പേര് ഏറെ ചരിത്രമായ ഒരു സ്ഥലം കൂടിയാണ് തിരുങ്ങാടി. ആലാപന രംഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേരുടെ കയ്യടി നേടിയ ഒരു മാനവ കലാകാരൻ കൂടിയാണ് ഏവിക്ക. ഏവിക്കയുടെ എല്ലാ പാട്ടുകളും എല്ലാവർക്കും ഇഷ്ടമാണെന്നറിയാം. അബാസ്ക ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടിത്തരണം. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പാട്ട് കെ ടി മുഹമ്മദ് രചിച്ച ഒരു പ്രാർത്ഥനാ ഗാനമാണ്. ബിസ്മിയും ഹംദും സലാത്തും പിണ്ടതിയിൽ പിന്നെ വെന്തുരൂകും ചിന്തയിൽ ദുആയിരന്നിടുന്നേ കഷ്ടതാഗ്രഹപ്പിഴകൾ തട്ടി നീക്കുവാനേ കണ്ണുനീരോടെ കരം നീട്ടുന്നു തമ്പുരാനേ വസ്തുതാശേരിക്കറിയും വല്ലവാനിന്നോടിക്കുകയും ദുസ്ഥിതിയാലെ പൊരിയും ദുഃഖം തീർക്കുവാൻ കഴിയും കാതിറായേതല്ല ഖൈർ ആക്കണേയ അല്ലാ ബിസ്മിയും ഹംദും സലാത്തും പിണ്ടതിയിൽ പിന്നെ ബന്ധുരൂകും ചിന്തയിൽ ദുആ ഇരന്നിടുന്നേ. വളരെ മനോഹരമായി അബാസ്ക പാടി തന്നു. നമുക്കറിയാം പ്രപഞ്ചനാഥൻ്റെ അവതാനങ്ങളും പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകീർത്തനങ്ങളും അതുപോലെ മറ്റു പ്രവാചകന്മാരുടെയും ചരിത്രകാരന്മാരുടെയൊക്കെ സൂഫിവര്യന്മാരുടെയൊക്കെ ചരിത്രങ്ങൾ മാപ്പിളപ്പാട്ട് രചയിതാക്കൾ കൈവച്ചിട്ടുണ്ട്. അതുപോലെ ഉമ്മമാരെക്കുറിച്ച് ഉപ്പമാരെക്കുറിച്ച് അല്ലെങ്കിൽ നല്ല കാര്യങ്ങളെക്കുറിച്ച് നാം ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട നല്ല കാര്യങ്ങളെയും പെഴുതെറിയേണ്ട ഒഴിവാക്കപ്പെടേണ്ട മോശം കാര്യങ്ങളെയൊക്കെ വിലയിരുത്തി നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ തന്ന മാപ്പിള രചയിതാക്കളാണ് അന്നും ഇന്നുമുള്ളത്. ഒട്ടനവധി ഗാനങ്ങൾ ഞാൻ ഓർക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടും നമുക്ക് ഒരു അശ്ലീലത നിറഞ്ഞ ഒരു വരി പോലും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ശരിയാണോ? ശരിയാണ്. അതായത് ഏതൊരു പാട്ടും സന്ദേശമാണ് അല്ലേ ഉസ്താദ്? മാപ്പിളപ്പാട്ടുകൾ അദ്ദേഹം പാടിയതും കെ ടി മൊയ്തീൻ കെ പോലെ കെ ടി മുഹമ്മദ് കെ പോലുള്ള രചയിതാക്കൾ എഴുതിയതും എല്ലാം സന്ദേശമാണ്, മെസ്സേജാണ്, ഉപദേശങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതത്തിലേക്ക് അതൊരു സന്തോഷമാകട്ടെ, ഉപകാരമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഉസ്താദിലേക്ക് വരാം. എൻ സി മുഹമ്മദ് ക എന്ന എൻ്റെയൊക്കെ പ്രിയപ്പെട്ട ഉസ്താദ്, എ വി മുഹമ്മദ് കയുടെ കൂടെ ഒട്ടനവധി വേദികൾ നിങ്ങൾ സാന്നിധ്യം അറിയിച്ചു, ഒരു അനുഭവം ഞങ്ങളോട് വിവരിച്ചാലും. ഞാനും എ വി കയുമായുമുള്ള ബന്ധം എന്നായിരുന്നു? അദ്ദേഹം നമ്മോട് വിട പറയുന്നതിൻ്റെ തലേ വർഷത്തിൽ കുനിയിൽ വെച്ചുകൊണ്ട് ഒരു ഗാനമേള പരിപാടി നടക്കുകയുണ്ടായി അരീക്കോട് കുനിയിൽ. അരീക്കോട് കുനിയിൽ വെച്ചുകൊണ്ട് ഒരു വലിയ സദസ്സായിരുന്നു, ജനനിബിഡമായിരുന്നു, സാഗരമായിരുന്നു, ഒരു വലിയ ഗ്രൗണ്ടായിരുന്നു ഇവിടെ. അവിടെ വെച്ചുകൊണ്ട് ഏവിക്കവിടെ പരിപാടിയാണ്, ഞാനും കേൾക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ എനിക്കവിടെ പരിചയക്കാർ ധാരാളം ആളുകളുണ്ട്. അതിലേതായിരുന്നാലും എൻ്റെ കിസപ്പാടിൻ്റെ ഗുരുവായിരുന്ന നമ്മുടെ പി എ കുട്ടി കുനിയിൽ, അദ്ദേഹത്തിനെ പറയാറുള്ളത് എലന്തനാട്ട് ആൻപെട്ടിക്കാക്കാന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഏവിക്കയുമായിക്കൊണ്ട് എന്നെ ഒന്ന് ബന്ധപ്പെടുത്തി ഏവിക്കാട് അടുത്ത് ചെന്നുകൊണ്ട് പരിപാടി തുടങ്ങിയതിൻ്റെ ശേഷം ഏവിക്കയുമായിക്കൊണ്ട് ബന്ധപ്പെട്ടു. അപ്പോൾ എൻ്റെ നാട്ടുകാർ, എൻ്റെ അടുത്ത നാട്ടുകാരനായ കാവൽക്കാരൻ എൻ സി മുഹമ്മദ് എന്ന ഒരു ചെറുപ്പക്കാരൻ ഇവിടെ പാടാം ഉണ്ട്, ഒരു പാട്ടവൻ പാടിക്കൂടെ, ആ അങ്ങോട്ട് വന്നോട്ടെ, ഇങ്ങോട്ട് കേട്ടി, ഇങ്ങോട്ട് വിട്ടുകൂടി എന്ന് പറഞ്ഞ് ഏവിക്കോളൂ അവസരം കിട്ടി. അങ്ങനെ ഏവിക്ക എൻ്റെ ഇത് ഞാൻ സ്റ്റേജിലേക്ക് കയറി ചെന്നു കയറി ചെന്നതിൻ്റെ ശേഷം ഇവിടെ ഇരുന്നു. ഒരു നാല് പാട്ടുകൾ പിന്നിട്ടതിൻ്റെ ശേഷം ഏവിക്കനോട് ചോദിച്ചു, നിങ്ങൾ പാടാൻ ഉദ്ദേശിക്കുന്ന ആ വരികൾ എൻ്റെ ചെവിട്ടിൽ ഒന്ന് പതുക്കെ നിങ്ങൾ മൂടിത്തരണം എന്നാണ്. ഞാൻ
ചെന്ന് പാടിക്കൊടുത്തു. പതുക്കെ പാടിക്കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ചുവട്ടിൽ ചെന്ന് പാടിക്കൊടുത്തു. ആ പാട്ട് ഞങ്ങളൊക്കെ കേൾക്കാൻ അല്ലേ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കുറിത്ത് ബിസ്മിയും ഹന്ത് സല്ലാത്ത് കരുത്ത് തിരുനബി അരുളിയ മുത്ത് പൊരുത്തമേകിടും പെരുത്ത് പായിത കൊടുത്തവർ നാമം ബദറിലെ ഇറങ്ങിയും ജിഹാദിന് വെളിത്തന്ത സമയമില്ലെടുത്ത് ചാടിയതായി ജഹലന്റെ വിളിത്ത് നേരിടലായി നിറുത്തി തൗഹീദിന്റെ അനുയായി വിരുത്തിടൈ സഹബാക്കളിൽ മാഹി നബിക്കു ഇഷ്ടം പെടുത്തു വാൻ തിരു നിറുത്തി സൈഫുകളാൽ അരുളിയ മൊഴികളിൽ ഇടവിട തുടരുമെ ജഹലര നിരക്ക് നോക്കിയതായി നിർബിടൈ വഹിത്ത് കാട്ടിയതായി. വളരെ വളരെ സന്തോഷം ഉസ്താദേ. ആ ഘനഗാംഭീര്യ ശബ്ദം പഠിച്ച തമ്പുരാൻ നിലനിർത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം, ഭക്തിഗാനം മാപ്പിളപ്പാട്ടിൻ്റെ പ്രധാന ഘടകമാണല്ലോ. ഒട്ടനവധി ഭക്തിഗാനങ്ങൾ ഗാനങ്ങൾക്ക് പാടിയിട്ടുണ്ട് എന്നറിയാം. ഏതെങ്കിലും ഒരു ഭക്തിഗാനം ഏവിക്കയുടെ? ആ ഏവിക്കയുടെ തന്നെ കൂടെ ഞാൻ ഫീമെയിൽ വോയിസ് പാടുന്നത് പാടിത്തരാം. റഹ്മാനല്ലാ റഹീമും അല്ലാ റസാക്കും നീ അല്ലാ റബ്ബു റഹൂഫും രാജാദി രാജനുമായവൻ നീ അല്ലാ റഹ്മാനല്ലാ റഹീമും അല്ലാ റസാക്കും നീ അല്ലാ റബ്ബു റഹൂഫും രാജാദി രാജനുമായവൻ നീ അല്ലാ അഖില ചരാചരവാഴും പരാപരനായവൻ നീ അല്ലാ അഖില ചരാചരവാഴും പരാപരനായവൻ നീ അല്ലാ അഗതികൾ ഞങ്ങൾക്ക് എന്നേക്കും ആശ്രയം നീ അല്ലാ അഗതികൾ ഞങ്ങൾക്ക് എന്നേക്കും ആശ്രയം നീ അല്ലാ റഹ്മാനല്ലാ റഹീമും അല്ലാ റസാക്കും നീ അല്ലാ റബ്ബു റഹൂഫും രാജാദി രാജനും ആയവൻ നീ അല്ലാ. മനുഷ്യ നീ മറന്നിടുന്നോ മസ്താടി നടന്നിടുന്നോ ധനമോഹം കവർന്നിടുന്നോ ദുനിയാവ് വിടൂലെന്നോ. അതിൻ്റെ അവസാനം പറയുന്നു, ഈ നശ്വര പാരിവിടും എല്ലാരും മറയപ്പെടും ഹീനത് ത്വം വെടിഞ്ഞുണർന്നോ ഇല്ലം ദുനിയാവറിഞ്ഞോ. ഈ ലോകം നശ്വരമാണെന്നും ഈ ലോകത്ത് നമുക്കൊന്നും ശാശ്വതമായ ജീവിതമില്ല, പാരത്രികമായ ആഹ്ര ജീവിതമാണ് നമുക്ക് ശാശ്വതമെന്ന് വിളിച്ചോതുന്ന പാട്ടുകൾ, അഹങ്കരിച്ച് നടന്നിട്ട് കാര്യമില്ല. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സന്ദേശങ്ങളും ഉപദേശങ്ങളുമായി. വേറൊരു പാട്ട് അബ്ബാസ്ക്ക് ഒന്ന്. ഒരുപാട് പാട്ടുകൾ ഈ ഗണത്തിൽ പെടുന്നുണ്ട്. ഇപ്പം ഒരു ഉറുതിയാണ് ഈ മനുഷ്യ നീ മറന്നിരുന്നു എന്നുള്ളൊരു ഗാനം. അത് മാപ്പിളപ്പാട്ടിൽ പല ശാഖകളുണ്ട്. മാപ്പിളപ്പാട്ടിൽ പടപ്പാട്ടുകളുണ്ട്, കിസ്സപ്പാട്ടുകളുണ്ട്. കിസ്സപ്പാട്ട് എന്ന് പറഞ്ഞാൽ കൽപ്പിത കഥകളും അതുപോലെ തന്നെ യുദ്ധവർണ്ണങ്ങളും കിസ്സപ്പാട്ടിൽ വരുന്നത്. പിന്നെ ഭക്തിഗാനങ്ങൾ, പിന്നെ വരുന്നൊരു ശാഖയാണ് പിന്നെ തുടിയുറുതി. തുടിയുറുതി നമ്മൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ സർക്യൂട്ട് പാട്ടുകൾ, യാത്രപ്പാട്ടുകൾ, പിന്നെ കത്തുപാട്ടുകൾ, മാലപ്പാട്ടുകൾ. മാലപ്പാട്ടിനെ കുറിച്ച് പറയുമ്പം 1607 മൊഹിദ്ദീൻ മാലയാണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ച് വെച്ചാൽ മാലപ്പാട്ട്. തുടർന്ന് ഇങ്ങോട്ട് 300 മാലപ്പാട്ട്. ഈ മാലപ്പാട്ട് ഇപ്പം നമ്മൾ കെ ടി മുഹമ്മദ് ഒരു മാലപ്പാട്ട് രചിച്ചിട്ടുണ്ട്, തുടിയുറുതി മത്സരമാല. അത് അദ്ദേഹത്തിൻ്റെയാണ്. പിന്നെ ആദ്യകാലത്ത് ഒപ്പനയിൽ ഉപയോഗിച്ചിരുന്ന പുരുഷാരമംഗളം എന്നൊരു കൃതി, ഒപ്പനപ്പാട്ടിനെ കുറിച്ച്, അതും കെ ടി മുഹമ്മദ് സാഹിബിൻ്റെ ഒരു പാട്ട് തന്നെയാണ്. പിന്നെ ഇതിലെല്ലാം ഉപരിയായിട്ടുള്ള ഒരു പാട്ട് പറഞ്ഞാൽ ആദ്യമായിട്ട് പിന്നെ നമ്മുടെ ഏവിക്ക തിരുവിടങ്ങാടിയിൽ ഗാനമേള നടക്കുന്ന സമയത്ത് അദ്ദേഹം ആ ഗാനമേള, MS ബാബുരാജാണ് ഗാനമേള നയിക്കുന്നത്. ആ ഗാനമേള കാണാൻ പോവാണ്, കേൾക്കാൻ പോവാണ്. അപ്പോൾ 9 വയസ്സായിട്ടുള്ളു. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു അവസരം തരുമെന്ന് ചോദിച്ചിട്ട് ആ തേമ കയറി ഒരു പാട്ട് പാടുന്നു. കെ ടി മുഹമ്മദിൻ്റെ തന്നെ ഒരു മനോഹരമായ ഒരു ഭക്തിഗാനമാണ് അദ്ദേഹം പാടിയിട്ടുണ്ട്. ഇരുകരം നീട്ടി നിന്നോട് ഇരക്കുന്നു ഞാൻ, ഇരു കൈകൾ നീട്ടി ഞാൻ ഇരക്കുന്നു നാഥ എന്നുള്ള
ഒരു മനോഹരമായ ഒരു ഭക്തിഗാനമാണ് അദ്ദേഹം അന്ന് പാടിയിട്ടുള്ളത്. അതുപോലെ പിന്നെ ഞാനും യത്തീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമാണെന്ന് രണ്ട് വിരൽ കാണിച്ച് പ്രവാചകർ പറഞ്ഞു. എൻ സി ഉസ്താദെ, അങ്ങനെ ഒരു പാട്ട് ഏവിക്ക പാടിയിരുന്നു, ഹാ പ്രിയ സഹോദരരെ, ഒന്ന് പാടി നോക്കിയാലോ. ആ പ്രിയ സഹോദരരെ കന്നിവാലയത്തീമോരേ പരിപാലകരാണോരേ പദവികളതും ഏറെ പ്രിയ സഹോദരരെ കന്നിവാലയത്തീമോരേ പരിപാലകരാണോരേ പദവികളതും ഏറെ പറയും റസൂൽ നബി നാളെ ലോകമില്ലി പോലെ ആ രണ്ടു വിരലാലേ അടയാളം മസർഹാലേ ആ രണ്ടു വിരലാലേ അടയാളം മസർഹാലേ അടുക്കും ഞാനവരോടെ അരുളീനെ ബിന്നമ്മോടെ അടുക്കാൻ കൊതിക്കൂ നബിയോട് അതിനായ്പെടുവിൻ പാട് അടുക്കാൻ കൊതിക്കൂ നബിയോട് അതിനായ്പെടുവിൻ പാട് ആ പ്രിയ സഹോദരരെ കന്നിവാലയത്തീമോരേ പരിപാലകരാണോരേ പദവികളതും ഏറെ. ഓക്കെ, വളരെ സന്തോഷം. നമുക്കറിയാം എൻ സി മുഹമ്മദ് ക ചെറുപ്പം മുതലേ കഥാപ്രസംഗ വേദികളിൽ സജീവ സാന്നിധ്യമായിരുന്നു, ഗാനമേളകൾ, കല്യാണപ്പാട്ടുകൾ, കല്യാണ സദസ്സുകളൊക്കെ. പക്ഷേ കുറഞ്ഞ കാലം ഒരു ഇടവേള എൻ സി മുഹമ്മദ് ക കൊടുത്തു പാട്ടിൻ്റെ കാര്യത്തിൽ. പിന്നീട് അങ്ങോട്ട് പൗരത്വ ബില്ലിനെ കുറിച്ചുള്ളൊരു പാട്ട് ആസാദി സ്ക്വയറിൽ, കാരാപറമ്പ്, മഞ്ചേരിക്കടുത്തുള്ള കാരാപറമ്പിൽ ആസാദി സ്ക്വയറിൽ ഒരു പാട്ട് പാടി. അത് 700,000+ ആളുകൾ ഫേസ്ബുക്കിലൂടെ കാണുകയും അങ്ങനെ വൈറലായ നല്ലൊരു ഗായകനാണ്. അപ്പോൾ പറയാതിരിക്കാൻ വയ്യ, ഷെരീഫ് എളമ്പിലാക്കോട് എന്ന മാപ്പിളപ്പാട്ട് രചയിതാവിൻ്റെ തൂലികയിൽ വിരിഞ്ഞ അല്പം വരികൾ എൻ സി മുഹമ്മദ് ഒക്കെ പാടുകയും അത് ജനം ഏറ്റെടുക്കുകയും ചെയ്തു. അതൊന്ന് നാല് വരി ഞങ്ങൾക്ക് വേണ്ടി. പഹയന്മാർ പക വെട്ടി പുകക്കുന്നു ഇന്ത്യ, പടവെട്ടാൻ അടുക്കല്ലേ തടുക്കും ഇന്ത്യ, പെറ്റു വളർന്ന ഇന്ത്യ പോറ്റിടും ഞങ്ങൾ ഇന്ത്യ, ചൂടും ചൂരേകിനാനാജാതി വാഴും ഇന്ത്യ, ചുടുചോര കൊതിയന്മാരെ തുരത്തിടും ഇന്ത്യ, സ്വന്തമാണ് ഇന്ത്യ സ്വർഗമാണ് ഇന്ത്യ ജീവനാണ് ഇന്ത്യ, പയ്യന്മാർ പക വിട്ടി പുകക്കുന്നു ഇന്ത്യ, പടവെട്ടാൻ അടുക്കല്ലേ തടുക്കും ഇന്ത്യ, പെറ്റു വളർന്ന ഇന്ത്യ പോറ്റിടും ഞങ്ങൾ ഇന്ത്യ, ചൂടും ചൂരേകിതാനാജാതി വാഴും ഇന്ത്യ, ചുടുചോര കൊതിയന്മാരെ തുരത്തിടും ഇന്ത്യ, സ്വന്തമാണ് ഇന്ത്യ സ്വർഗമാണ് ഇന്ത്യ ജീവനാണ് ഇന്ത്യ. സ്വർഗമാണ് ഇന്ത്യ, സ്വന്തമാണ് ഇന്ത്യ, ജീവനാണ് ഇന്ത്യ, ഈ ഒരു മൂന്ന് വാക്കുകളാണ് അന്നത്തെ കാലം, അന്നത്തെ ആ പാട്ട് ഇറങ്ങിയ സമയത്ത് എല്ലാവരും ഏറ്റുപാടിയത്. വളരെ സന്തോഷം. ചേച്ചി, കല്യാണപ്പാട്ടുകൾ ഏവിക്ക എത്രയോ പാടിയിട്ടുണ്ട് അല്ലേ, അതിൽ നിന്ന് ഏതെങ്കിലും ഒരു പാട്ട്? കൂടെ ഞാൻ അന്ന് സ്റ്റേജ് പാടുന്ന പാട്ടുകൾ തന്നെ. മൊഞ്ചത്തി പെണ്ണിന്റെ കല്യാണം മലർ കൈ കൊട്ടി പാടടി നല്ലോണം, മൊഞ്ചത്തി പെണ്ണിന്റെ കല്യാണം മലർ കൈ കൊട്ടി പാടടി നല്ലോണം, ചാഞ്ചാട്ടം തുള്ളുന്ന മയിലല്ലേ രാഗം ചേലത്ത് പാടുന്ന കുയിലല്ലേ, ചാഞ്ചാട്ടം തുള്ളുന്ന മയിലല്ലേ രാഗം ചേലത്ത് പാടുന്ന കുയിലല്ലേ, മാഞ്ചോട്ടിൽ തുള്ളുന്ന മാനല്ലേ നല്ല മൈലാഞ്ചി കൈയുള്ള പെണ്ണല്ലേ, മൊഞ്ചത്തി പെണ്ണിന്റെ കല്യാണം മലർ കൈ കൊട്ടി പാടടി നല്ലോണം. അതുപോലെ ഓരോ ബലിപെരുന്നാളും നമ്മെ ഉണർത്തുന്നത് ദൈവസമർപ്പിതമായ ഒരു പ്രവാചക ജീവിതത്തിൻ്റെ ത്യാഗസ്മരണകളാണ്.
ചരിത്ര താളുകളിൽ രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും നിസ്തുലമായ ഉദാത്തമായ ദൈവിക സമർപ്പണത്തിൻ്റെ പാഠങ്ങളാണ് ഖലീലുള്ളാഹി ഇബ്രാഹിം നബിയുടെയും പ്രിയപുത്രൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെയും ജീവിതഗാഥ നമ്മെ ഉണർത്തുന്നത്. നമുക്കറിയാം, ഇലാഹയെ പൂരാനോട് വീരവും പകലും തേടി കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനക കെട്ടി ഇലാഹായ പൂരാനോട് ഇരവും പകലും തേടീൻ ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനക കെട്ടി മലർമൊട്ടു പോലെ പോറ്റി വളർത്തുമ്പോൾ ഒരു നാളിൽ ഉറങ്ങുമ്പോൾ നബിക്കല്ലാഹു കാട്ടി മലർമൊട്ടു പോലെ പോറ്റി വളർത്തുമ്പോൾ ഒരു നാളിൽ ഉറങ്ങുമ്പോൾ നബിക്കല്ലാഹു കാട്ടി നബി തൻ കുറുമിസ്മായിലിന് ആറുക്കുമട്ടിൽ. ഈ ഒരു ചരിത്രം നമുക്ക് വിവരിക്കേണ്ടതില്ല. ആ പാട്ടിൻ്റെ വരികളിലൂടെ ആലാപനത്തിലൂടെ തന്നെ ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ആ ചരിത്രം മുഴുവനായിട്ട് മനസ്സിലാവുകയാണ്. അതുപോലെ നമുക്കറിയാം, ഉടനെ കഴുത്തിൻ്റെ തറുക്കു ബാപ്പ എന്നുള്ളത് പി ടി അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ വരികളാണെങ്കിലും അതും ഇതുപോലെ തന്നെ, എന്താണൊരു കാറ്റും ഇടിയും കേൾപ്പൂ, എന്താണൊരു ശബ്ദം മുഴങ്ങി കേൾപ്പൂ, വിധിയിൽ വിറയ്ക്കാത്തോരിബ്രാഹിമേ മതി നീ വിജയിച്ചൻ പ്രിയ റസൂലേ. ഉടനെ കഴുത്തിൻ്റെ തറുക്കു ബാപ്പ, ഏറെ വേദനാജനകമായ ആ വരികളിലൂടെ തന്നെ ഒരു മനുഷ്യന് മനസ്സിലാവും ആ കഥകളൊക്കെ. ഏതായാലും അത്തരം രചയിതാക്കളുടെ ആ ഒരു ധർമ്മം എന്നെന്നും ബർസഹിയായ ജീവിതത്തിൽ, പാരത്രിക ജീവിതത്തിൽ അത് അതൊരു സംഭാവനയായി ധർമ്മമായി എത്തിച്ചേരുക തന്നെ ചെയ്യും. അതുപോലെ ഈ പെരുന്നാളിനെ കുറിച്ച് ടി കെ കുട്ടിയാലി അദ്ദേഹം ഒരു മനോഹരമായ രചനയുണ്ട്. ഇബ്രാഹിം നബിയോനിൽ ഇടതടവില്ലാതിരുകരം പോലും ഇരു കൈയും ഉയർത്തിക്കൊണ്ടൊരു കുഞ്ഞിനു പ്രാർത്ഥിച്ചു ഫലമായി ഇസ്മായിൽ നബിയുടെ ജനനം ആചിറയിൽ നൽകി. ഞാൻ ഓർത്തു പോവുകയാണ്, എം എസ് ബാബുരാജ് എന്ന ബാബുക്ക സംഗീതം ചെയ്ത ഒട്ടനവധി പാട്ടുകൾ ഏവിക്ക പാടിയിട്ടുണ്ട്. എന്നാൽ അതൊരു ഹിന്ദി ട്യൂണാണ്. ഇപ്പോൾ നമുക്കറിയാം, റഹ്മത്തിൻ മാസം റമദാൻ വിശേഷം ഇഹാ പരമോക്ഷത്തിൻ ഇബാദത്തിൻ മാസം. അതുപോലെ സുനോ സുനോ ഹേ ദുനിയ മഹാശയ പൊന്നിലാവ് സയ്യദ് പി എം എസ് എ മൃതിയായി മഹാമനസ്കര വിരഹം നാട്ടിൽ അനന്ത ദുഃഖം പാകുകയായി. ഇത്തരം പാട്ടുകളൊക്കെ ഹിന്ദി ട്യൂൺ ആണെങ്കിലും ഇതിൻ്റെ രീതി ഹിന്ദി ആണെങ്കിലും പക്ഷേ മാപ്പിളപ്പാട്ടിൻ്റെ കലാകാരന്മാരും എല്ലാവരും ഇത് ഏറ്റെടുക്കുകയും ഒട്ടനവധി റിയാലിറ്റി ഷോകളിൽ ഒരു റിയാലിറ്റി ഷോ പോലും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എടുക്കാത്തതായിട്ടില്ല. എൻ സി ഉസ്താദ്, ഏവിക്കയുടെ മറ്റൊരു പാട്ട്, പൊരുൾ വിരിച്ചുമായിട്ട് ചൊങ്കിൽ നടക്കുന്ന സുജഹത്തെ നമുക്കുണ്ട് നാട്ടിലേ കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലേ ഖബറെന്ന ഭയങ്കര വീട്ടിലേ പൊരൻ വിരിച്ചുമായിട്ട് ചെങ്കിൽ നടക്കുന്ന സുജഹത്ത് നമുക്കുണ്ട് നാട്ടിലേ സുജഹത്ത് നമുക്കുണ്ട് നാട്ടിലേ കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലേ ഖബറെന്ന ഭയങ്കര വീട്ടിലേ. 1994 മെയ് 5-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക്, അതായത് ബലിപെരുന്നാൾ തലേന്ന് അറഫ ദിനത്തിലായിരുന്നു ആ മഹാമനീഷി ആകാശവും കടന്ന് സ്വർഗലോകത്തിലേക്ക് വിലയം പ്രാപിച്ചത്. എ വി മുഹമ്മദ് സാഹിബിൻ്റെ മരണവും ബലിപെരുന്നാൾ സുദിനവും ഒന്നിച്ചു വന്നത് ദൈവനിശ്ചയമാവാം. പരീക്ഷണമാകും ഈ ജീവിതം ജനിക്കാതിരുന്നുവെങ്കിൽ മരിക്കാതിരിക്കുവാൻ ജീവിതമില്ലല്ലോ എന്നും
ദുരിതങ്ങളില്ലല്ലോ. ഇത് എം എ അസിസ്കയുടെ പാട്ടല്ലേ? ആ, നമ്മൾ ഈ ഒരു സ്മൃതി ലയത്തിൽ ഓർക്കേണ്ടത് പലരെയും നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കുകയാണ്. സ്മൃതി ലയത്തിൽ ഇനിയും ഒരുപാട് രചയിതാക്കളെ, ഒരുപാട് സംഗീത സംവിധായകന്മാരെ, ഗായകന്മാരൊക്കെ നമുക്ക് അനുസ്മരിക്കേണ്ടതിനുണ്ട്. കണ്ടെത്താണി അംസാക്ക. സുഖമിതുമാറും സുയിപ്പായി തീരും സക്കറാത്തുൽ മൗത്തിന്റെ നേരം ചികിത്സ സഫലീകരിക്കാതെ നീറും സമയം കണ്ണീർ പൊഴിക്കുമെല്ലാരും. അഹംഭവക്കാരൻ അഴിമതി വീരൻ ആരോടും ചൂളാത്ത ശൂരൻ അമരക്കാരൻ സമരക്കാരൻ അമരക്കാരൻ സമരക്കാരൻ അസറായിലിൻ്റെ മുന്നിൽ നിസാരൻ അസറായിലിൻ്റെ മുന്നിൽ നിസാരൻ. വാദ്യോപകരണങ്ങളോട് അതിപ്രസരമില്ലാത്ത ആ കാലത്ത് ആ ശബ്ദ ബീജുകളിലേക്കാണ് ജനങ്ങളുടെ ശ്രദ്ധ. ഇപ്പോൾ പരൻ വിധിച്ചുമ്മ, അതുപോലെ ഏത് പാട്ടെടുത്താലും അതിൻ്റെയൊക്കെ മ്യൂസിക്കിന് ജ്വരം കുറവാണ്. അന്നൊരു ഹാർമോണിയോ, തബല, അതുപോലെ ഒരു സായിബാജ, ഇങ്ങനെയൊക്കെയുള്ള കുറഞ്ഞ ഇൻസ്ട്രുമെൻസ് ഉള്ളെങ്കിലും അതിലേക്ക് ആയെന്നിറങ്ങാൻ ഏത് സംഗീത പ്രേമികൾക്കും മാപ്പിളപ്പാട്ട് പ്രേമികൾക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു ഘടകം തന്നെയാണ്. ഇന്ന് ഒരു പക്ഷേ മ്യൂസിക്കിൻ്റെ ജ്വരമാണ്. അതിൻ്റെ ഇടയിൽ മാപ്പിളപ്പാട്ടിൻ്റെ വരികളെ ആസ്വദിക്കാനോ മറ്റു പാട്ട് ശാഖയിലെ വരികളെ ആസ്വദിക്കാനോ ഒരു പക്ഷേ ആസ്വാദനം കുറയുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ശരിയാണോ? അതുപോലെ തന്നെ ഈ സ്മൃതിലയത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു പേരാണ് മറ്റത്ത് മുഹമ്മദ്. അർത്ഥപൂർണമായ ഒരുപാട് പാട്ടുകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇപ്പൊ കെ ടി മുതുകുട്ടി പാടിയ മുത്തുനബിയുടെ ഓമന പുത്രി, മുത്തനബിയുടെ ഓമന പുത്രി ഫാത്തിമത്തു സുഹ്റ, മുത്ത അലിയുത്തമ മണവി ഫാത്തിമത്തു സുഹ്റ ബീവി ഫാത്തിമത്തു സുഹ്റ. ഏതൊരു മാപ്പിളപ്പാട്ട് വേദികളിലും ഈ പാട്ട് നിറ സാന്നിധ്യമാണ്. ഏതൊരു മാപ്പിളപ്പാട്ട് വേദികളിലും ഈ പാട്ട് പാടാത്തവരായിട്ട് ഒരു ഗായിക അല്ലെങ്കിൽ ഒരു ഗായകൻ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അല്ലേ? ബദർ പടപ്പാട്ടും കലാപ്രസംഗ വേദികളൊക്കെ എത്രയോ എൻ സി ഉസ്താദ് പാടിയിട്ടുണ്ട് വധപ്പടപ്പാട്ടുകൾ. ഏതെങ്കിലും ഒരു വധപ്പടപ്പാട്ട് ഞങ്ങൾക്ക് വേണ്ടി. ചെറുതീട്ടരികൾ ബീനാ ചെയ്യും സെതിദാലെ ചേട കൂഫിർ പിന്താൻ പുറപ്പെട്ടുള്ളേ സമയം ചണ്ടകൾ തകുണിതം അത് ചെവി പടയും കണ്ടിടെ കുറെ ഫാവസുകൾ വരെ ചൊടിയും ഉണ്ടവളുകളിൽ അയൽ പലതരം കൊടിയും ചെമ്മേ ഒരു ദൂര ആദിയിലുണ്ടേ തീർന്നിങ്കിയാടൂത്ത പള സുജാഹത്ത് മാഷുഹൂറാം ധീരൻ സൂറകത്ത് ഇബ്നു മാലികാം അവൻ താൻ തിരുടനം ജകലുടെ കരമൈ പിടിത്ത് കിരിമുഖനോട് കരിമുഖൻ അഴിനുത്ത് ഒരു തരി ഹറുബിനു നീനവുമൈ വെത്ത് ചേനൈ കാനിന്തേ പാടി തോണുന്നേ. അതുപോലെ ചേച്ചി, ദർശന ടി വിയുടെ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ ആദ്യ ഗാനം പാടിയത് ഞാൻ ഓർത്തു പോകുന്നുണ്ട്. കൊണ്ടോട്ടിയിൽ വെച്ച് മോയിൻകുട്ടി വൈദ്യർ എന്ന മാപ്പിള കവി സമ്രാട്ടിൻ്റെ നാട്ടിൽ വെച്ച് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വരികൾ തന്നെ പാടിയപ്പോൾ ഏതൊരാൾക്കും അതൊരു കൗതുകമായിരുന്നു, ഒരു ഒരു രോമാഞ്ചമായിരുന്നു. ആ പാട്ടിൻ്റെ രണ്ട് വരിയെങ്കിലും. അഹദത്തിലേ അലിഫലിഫലാമഗമിയം അലിഫാക്ഷരഫുറുൾ ബിസ്മിൽ ബദറിലെ വേറൊരു പാട്ട്,
ബദറുൽ ഹുദായാസീന നബി ഖറജായ നേരം വളർകൊടി മൂണ്ടെണ്ണം കെട്ടിടയതിലുണ്ട് അബിയള് വർണ്ണമതാ പിണ്ടണ്ടും അസുവതുമാമേ സദത കുടേ കോർപ്പൊങ്കും തിരുകരമാലൊണ്ടാമ അതിനെ നബി തൻ തോള മിസ് അബിലീന്ദാം അവരത് തന പിടി ചെയ്താത്തൽ മുമ്പിലെ നിലയാകേ ി മുഹമ്മദ് സാഹിബിലേക്ക് തന്നെ തിരിച്ചു വരാം. ബദർ യുദ്ധക്കാലം തന്നെ പടവെട്ടി വിജയിച്ച ബഹുമാന സുഹദാവുൽ ബദ്രീങ്ങളെ ഉദികത്തും ഇസ്ലാമിൽ ഉയർമാനം കൊടുത്തുള്ള ഉചിത പോരികളാം സുഹദാക്കളെ. അതുപോലെ തന്നെ ഇതൊരു സുൽഹജ്ജ് മാസമാണല്ലോ. സുൽഹജ്ജ് മാസത്തിൽ നമ്മോട് ഇവിടെ പറഞ്ഞൊരു മഹാരഥരുണ്ട്, ബാഫഖീ തങ്ങൾ. മർഹൂം സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫഖീ തങ്ങളെക്കുറിച്ചും എ വി മുഹമ്മദ് സാഹിബ് പാടിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ മുത്ത് റസൂലിൻ കുലത്തിലെ അരിമപ്പൂന്താരമായിരുന്നൊരഹലു ബൈത്തിലെ നല്ലൊരു സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫഖിയതേ നക്ഷത്രമാ പൊലിഞ്ഞു പോയി കണ്ണുനീരതേ നഗരം മക്കായിൽ വെച്ച് മൃതിയായിപ്പോയോ നഗരം മക്കായിൽ വെച്ച് മൃതിയായിപ്പോയോ. അതിലാ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ തലപ്പാവിൻ്റെ ഒരു ശൈലിയെക്കുറിച്ച് ആ കവി വിവരിക്കുന്നുണ്ടാണ്. ഇസ്സത്തതേറും ജുബ്ബ തലയിൽ കെട്ടുവേഷമേ ഇനി കാണുകില്ല ചന്ദ്രമുഖം ഹാ പ്രകാശമേ. ഇസ്സത്തതേറും ജുബ്ബ തലയിൽ കെട്ടുവേഷമേ ഇനി കാണുകില്ല ചന്ദ്രമുഖം ഹാ പ്രകാശമേ. ഇസ്ലാമിൻ ജീവനാടിയായിരുന്ന ബാഫഖി ഇഹലോകവാസവും വെടിഞ്ഞു പോയി പൊന്നഹി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഇലൈഹി റാജിഊൻ. എ വി മുഹമ്മദ് എന്ന ഇശലിൻ്റെ കൂട്ടുകാരനുമായി സംഗീത ചങ്ങാത്തത്തിൻ്റെ സീമയില്ലാത്ത ഓർമ്മകൾ പാടിപ്പറഞ്ഞ എൻ സി ഉസ്താദും പറഞ്ഞാലൊടുങ്ങാത്ത അനുഭവ സമ്പത്തിൻ്റെ ഒളിമങ്ങാത്ത ഓർമ്മകൾ പങ്കുവച്ചു ഈ സ്മൃതിലയത്തെ ധന്യമാക്കിയ ജയഭാരതി ചേച്ചിക്കും മാപ്പിള ചരിത്ര പശ്ചാത്തലത്തെയും കവികളെയും സ്വതസിദ്ധമായ ശൈലിയിൽ വളരെ ആഴത്തിലിറങ്ങിച്ചെന്ന് പരിചയപ്പെടുത്തി തന്ന പ്രിയപ്പെട്ട അബ്ബാസ് കക്കും ദർശന ടി വിയുടെ സ്നേഹനിധികളായ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നേരുകയാണ്. അനേകായിരം കണ്ട നാളങ്ങളിലൂടെ ഒത്തിരി ഒത്തിരി പ്രതിഭകളിലൂടെ ഏവിക്കയുടെ നാമം സംഗീത ലോകത്തും പ്രേക്ഷക വൃന്ദങ്ങളിലും അലയടിച്ചുയരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്മൃതിലയം ഇവിടെ അവസാനിക്കുന്നില്ല. ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ.